The biggest music reality show. മലയാളത്തിന്റെ യുവ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഏറ്റവും വലിയ സംഗീത വിസ്മയം സ്റ്റാർ സിംഗർ ദി എപ്പിക് ഷോ സീസൺ 8-ന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വെൽക്കം ടു സ്വയംവര സിൽക്സ് ആൻഡ് നെസ്ലെ മഞ്ച് പ്രസൻസ് സ്റ്റാർ സിംഗർ ദി എപ്പിക് ഷോ, കോ പ്രസന്റഡ് ബൈ നെർലാക് എക്സൽ ബ്യൂട്ടി ഗോൾഡ് വാഷബിൾ, പവർഡ് ബൈ മൈ ജി നമ്പിഷൻ വൈൽഡ് ഫ്ലവർ ഹണി ആൻഡ് നോളജ് പാർട്ണർ ബൈജൂസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സ്റ്റാർ സിംഗർ ദി എപ്പിക് ഷോ സീസൺ 8 വന്നതിന് ശേഷം മലയാളക്കരയിൽ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഇമ്പാക്ട്. ഇപ്പോ ഈ 40 കണ്ടസ്റ്റന്റ്സ് ആണ് നമ്മുടെ മലയാളത്തിലുള്ള എല്ലാവരുടെയും ഫാമിലി മെമ്പേഴ്സ്. ഓരോ ഗ്രൂപ്പിലുള്ള ഓരോ ടീമിലുള്ള കുട്ടികളുടെയും പ്രകടനത്തെ പറ്റി, അവരുടെ സുഖവിവരങ്ങളെ പറ്റിയൊക്കെ തിരക്കാണ്. അവർക്കൊക്കെ ഫുൾ ഫാൻ ബേസ് ആണ്. അങ്ങനെ നമ്മുടെ കുട്ടികളിൽ നിന്ന് ഇവിടെ പാടേണ്ടതുണ്ട്. പക്ഷെ ആ പാട്ടിനൊക്കെ മുൻപ് നമുക്ക് സ്വാഗതം ചെയ്യണം സ്റ്റാർ സിംഗറിന്റെ ഏറ്റവും വലിയ ശക്തിയും ബലവും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ 5 കിഡിലോസ്കി ജഡ്ജസ്. മലയാള ഭാഷ നിലനിൽക്കുന്ന കാലത്തോളം മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ശബ്ദം നമ്മുടെ പ്രിയപ്പെട്ട ചിത്രാമ്മ. എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് നല്ല പച്ച നിറത്തില്, നല്ല എന്താ പറയാ, നല്ല പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു കളറില് അതിസുന്ദരിയായിട്ട് സാരി കൊടുത്ത് നമ്മുടെ ചിത്രാമ വന്നിട്ടുണ്ട്. ചിത്രാമ, യു ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ആസ് എവർ. ജുവലു ഇന്ന് ആ പേർപ്പിൾ കളർ ഡ്രസ്സിൽ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ചിത്രാമ, താങ്ക് യു. ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കോമ്പോസിഷനിലും തന്റേതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര, ഓരോ കമന്റിലും ആ കുറിക്ക് കൊള്ളുന്ന മറുപടി നമ്മുടെ പ്രിയങ്കരനായ ശരത് സാർ. നമ്മുടെ കുട്ടികളുടെ ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും ഇത്രയും സ്നേഹത്തോടെ, ഇത്രയും ലാളിത്യത്തോടെ ജഡ്ജ്മെന്റ്സ് പറഞ്ഞുകൊണ്ട് അതിമധുരമായ ഗാനങ്ങൾ നമുക്ക് എക്കാലവും സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ വേണേട്ടൻ. നമ്മുടെ കണ്ടസ്റ്റന്റ്സിൽ എപ്പോഴും ഒരാളായിട്ട് അവരുടെ കൂടെ തന്നെ ഏറ്റവും മധുരമുള്ള കമന്റ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ സ്വന്തം മഞ്ച് മഞ്ജരി. ലോകമെമ്പാടുമുള്ള വേദികളിൽ പ്രകമ്പനം കൊള്ളിച്ച മലയാളത്തിന്റെ സ്വന്തം കീറ്റാർ മാന്ത്രികൻ, നമ്മുടെ സ്വന്തം സ്റ്റീഫൻ ദേവസി. നമ്മുടെ സ്റ്റാർ സിംഗർ ഫാമിലിയുടെ എല്ലാ സന്തോഷവും എല്ലാ എനർജിയും എല്ലാ കളർഫുൾനെസ്സും നമ്മുടെ മക്കളാണ് നമ്മുടെ സ്റ്റാർ സിംഗേഴ്സ്. അവരെ ഇത്രയും കളർഫുൾ ആക്കി എനർജറ്റിക് ആയിട്ട് നിലനിൽക്കുന്നത് നമ്മുടെ സ്വന്തം ലൈഫ് സ്റ്റൈൽ. ഇന്ന് നല്ല മഞ്ഞ കളറില് വീണ്ടും ഐശ്വര്യത്തിന്റെ സിമ്പലൊക്കെ അടിച്ചിരിക്കുകയാണ് നമ്മുടെ സ്റ്റാർ ഓർക്കസ്ട്ര. സ്റ്റാർ ഓർക്കസ്ട്ര, വെൽക്കം ടു ദി ഷോ. അങ്ങനെ ഇന്നും നമ്മൾ അതിഗംഭീരമായിട്ടുള്ള ഒരു അധ്യായം ഇവിടെ തുടങ്ങുമ്പോൾ, ഇനി ഇതുപോലുള്ള ഒരുപാട് അധ്യായങ്ങൾക്കൊടുവിൽ നമ്മൾ കണ്ടെത്തും കേരളം കാത്തിരിക്കുന്ന ആ ഒരു മഹാസംഗീത പ്രതിഭയെ. ആ വിജയിയെ കാത്തിരിക്കുന്നത് കോൺഫിഡന്റ് ഗ്രൂപ്പ് നൽകുന്ന 1 കോടി രൂപ വില മതിക്കുന്ന സമ്മാനം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മധുരം ഗായതി എന്ന പേരിൽ അതിമധുരമായിട്ടുള്ള ഒരു റൗണ്ടാണ്. നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട മെലഡീസ് കോർത്തിണക്കിക്കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം വരുന്ന നമ്മൾ സ്റ്റാർ സിംഗറിന്റെ വേദിയിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മധുരം ഗായതി റൗണ്ടിൽ ഇന്ന് ആദ്യമായി പെർഫോം ചെയ്യാനെത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട ടീം മൈ ജി കല്യാണി. ഇന്ന് ആ ഒരു റൗണ്ടിലേക്ക്, മധുരം ഗായതി റൗണ്ടിലേക്ക് ഒരു ബ്യൂട്ടിഫുൾ മെലഡിയുമായിട്ട് ആദ്യം എത്തുന്നത് മൈജി കല്യാണിയിലെ കല്യാണിക്കുട്ടി, നമ്മുടെ പ്രിയങ്കരിയായ കണ്ണൂരിൽ നിന്നുള്ള കല്യാണി വിനോദ്. സമഗ്രമ
അപ്പോ കല്യാണിക്കുട്ടി എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഈ സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷം ഞാനൊരു സ്റ്റാറായി കൊണ്ടിരിക്കുകയാണെന്ന് ഒരു ഫീൽ വരുന്നുണ്ടോ? കുറച്ചൊക്കെ. ചിത്രമ്മ നോട്ട് പോയിന്റ്, കുട്ടിക്കിപ്പോ ചെറുതായിട്ടൊരു ഫീല് വന്നു തുടങ്ങി, ഞാനൊരു സ്റ്റാറായി കൊണ്ടിരിക്കുകയാണെന്ന്. കല്യാണിക്കുട്ടി ഗംഭീരമായിട്ട് പാടൂ, നല്ലൊരു കൈയടി നമ്മുടെ കല്യാണിക്കുട്ടിക്ക് വേണ്ടി. ശാരികേ എന്ത് രസമായിട്ടാണ് പാടണത്, എനിക്ക് വയ്യ. അപ്പൊ ഇനി നമുക്ക് ചിത്രാമ്മയോട് ചോദിക്കാല്ലേ പാട്ടെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ചിത്രാമ്മ കല്യാണിക്കുട്ടി, ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു പാട്ട് സെലക്ഷൻ. മോളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ സ്റ്റാർ ഓർക്കസ്ട്രയ്ക്ക് വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. വയലിൻസ് ഒക്കെ എന്ത് രസമായിരുന്നു അല്ലേ, ശരിക്കും അങ്ങ് നമുക്കൊരു രോമാഞ്ചം വരുന്ന മാതിരിയായിരുന്നു എന്ന് അവര് വായിച്ചത്. ഒരുപാട് സന്തോഷം മോളെ, നല്ലൊരു പാട്ട് സെലക്ഷൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്, ഓൾ അസലായിട്ട് പാടി. എന്റെ സ്ഥലം എനിക്ക് ജനറൽ ആയിട്ട് ഒന്നും രണ്ട് കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ, മോള് ജാനകിയമ്മയുടെ പാട്ടിൽ പാടുമ്പോ അമ്മയുടെ ഡൈനാമിക്സ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എവിടെയൊക്കെ വോളിയം കൂട്ടുന്നു, എവിടെയൊക്കെ കുറയ്ക്കുന്നു, അമ്മയുടെ വോയിസിൽ തന്നെ അതുണ്ട്. അപ്പൊ നമ്മള് പാടുമ്പോ നമ്മളത് കൂടുതൽ ശ്രദ്ധിച്ച് പാടേണ്ടി വരും കേട്ടോ.
മാതളപ്പൂത്ത അത് മാത്രം മോള് വേറെ എന്തോ ആണ് പാടുന്നത്. അതിന്റെ വാല്യുവേഷൻ നോക്കൂ. തക്ക മാതളപ്പൂ പോലൊരുത്ത അത് പാടി നോക്കി. മാതളപ്പൂ പോലൊരു മാതളപ്പൂ പോലൊരു പൂത്ത പോലൊരു അപ്പ പാ കുറച്ചുകൂടെ നീട്ടിക്കെ. മാതളപ്പൂ പോലൊരു മാതളപ്പൂ പോലൊരു കുറച്ചു നീട്ടണം കേട്ടോ. പിന്നെ കാതിലോല കാറ്റിലാടി. കാതിലോല കാറ്റിലാടി 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 അതൊക്കെ ഒരു വെപ്രാണം വരുന്നു. കുറച്ചൊരു സമാധാനമായിട്ട് കാണാതെ അപ്പൂ ആരും ആരും കാണാതെ പൂച്ചോടി. ഓക്കെ, അതിന്റെ വാല്യുവേഷൻ നേരത്തെ പാടുമ്പോ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് പല്ലവില ആ പോർഷൻ മാത്രം ലേശം ചെറുതായിട്ട്, പക്ഷെ മോള് ബാധ്യതയൊക്കെ നന്നായി വന്നു കേട്ടോ. പീലി നിർത്തി കേളിയാടൂ എന്നുള്ള ആ മേലത്തെ സംഗതി ഒരു തവണ നന്നായി വന്നു, സെക്കൻഡ് ടൈം ചെറുതായിട്ടൊന്നു. പക്ഷെ എന്നാലും മോക്കത് വരുന്നുണ്ട്, മോക്കത് അറിയാമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഗോഡ് ബ്ലെസ് യു. കല്യാണി നല്ല സെലക്ഷൻ, മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. പിന്നെ എനിക്ക് ഉള്ളൊരു ആ ഈ ശാരികെ എന്ന് വിളിക്കുമ്പം ശാരികെ എന്നുള്ള ആ കെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വിളിക്കണം, എങ്ങനെയല്ലേ അടുത്ത് വരത്തുള്ളൂ. ശാരികെ എന്ന് വിളിച്ചാ ആ ശാരിക കണ്ടം വഴി പോകും കേട്ടോ. അപ്പൊ അത് കുറച്ച് മോളെ പാടും. അത് അത് മുളക്കെ ഞങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാതെ പി വി സി പൈപ്പ് പോലെ കുറച്ച് വിബ്രാട്ടോ അതിനൊരു സോഫ്റ്റ്നെസ് വേണം എങ്കിൽ, അല്ലെങ്കിൽ അത് ഓടായിട്ട് കേൾക്കും മോളെ. ഒന്നുകൂടെ പാടിക്കേ. അതുപോലെ ഈ മൈക്ക് എടുത്ത് ദൂരെ കൊണ്ടുപോകുന്നത് നല്ല ശീലമേ അല്ല, അത് മോളെ വോയിസിൽ തന്നെ മോള് കൺട്രോൾ ചെയ്യണം. കാരണം റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോയി ഒളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ പാടിക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക്. ഒരു നമുക്ക് ഫെയ്ഡ് ഓഫ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ വരുത്തണം കേട്ടോ മോളെ. എനിക്ക് എന്തൊക്കെയായാലും കുറെ ഇഷ്ടമായി ചക്കര നീ പാടിയത്. All the best. Thank you, sir. Thank you, sir. Thank you so much. നമുക്ക് വേണോട് ചോദിക്കാം. Hi, Kalyani. Hi, sir. നമ്മുടെ ഈ ഒരു 8th സീസണിലെ ഞങ്ങളുടെ സംഗീത കല്യാണിയാണത് കേട്ടോ. ബ്യൂട്ടിഫുൾ സിംഗർ. Thank you, sir. What a voice. Thank you, sir. മോള് ഈ പറഞ്ഞ പോലെ ഒരു വോക്കൽ ഡൈനാമിക്സ് ഒന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. മോള് സംഗതി വരും, അതൊന്ന് സ്റ്റഡി ആവണം. മോള് വളരെ ഭംഗിയായിട്ട് പാടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചെറിയ 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 പ്രോബ്ലംസ്, അത് നമുക്ക് ആ ന്യൂനതകള് മാറ്റി ഇനി വരണം. ഓക്കെ, പ്രോമിസ്. പ്രോമിസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു വേണോട്ടോ. മഞ്ജുരി കല്യാണി വെരി സ്വീറ്റ് ആയിട്ട് പാടി, നന്നായി പാടി. താങ്ക് യു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് സ്റ്റാൻസയാണ്. ചരണം പാടി വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. ഇന്നെന്റെ കിളിവാതിലിൽ പാടി പാടി എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് ഭയങ്കര ഭംഗിയായി പാടി. ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ശ്രുതി കുറച്ചൊന്ന് ഫ്ലാറ്റ് ആവുന്നുണ്ടായിരുന്നു. അതുപോലെ സംഗതികൾ കുറച്ചുകൂടി ഒന്ന് ടൈറ്റ്നെസ് വരാം, അതൊന്ന് ഇരുത്തി പ്രാക്ടീസ് ചെയ്യണം. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു അലോട്ട്. അല്ലാതെ വേറൊന്നുമില്ല, നന്നായിരുന്നു, നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മഞ്ജുരി. ആൻഡ് സ്റ്റീഫൻ. കല്യാണി, ഈ പാട്ടിനൊരു ലൈഫ് ഉണ്ട്, അത് അത്രയും ആ ഗ്രേറ്റ് കമ്പോസർ ചെയ്തു വെച്ചൊരു ലൈഫ് ഉണ്ട്. ആ ലൈഫിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ടെക്നിക്സ് കൂടുതലായിട്ടുള്ള ഒരു പാട്ടാണത്, പക്ഷെ അതിനോടൊപ്പം ഫീല് ഭയങ്കരമായുള്ള ഒരു പാട്ടുമാണ്. അത് ജാനകിമ്മ എന്നൊരു ലെജൻഡ് അത് ഓൾറെഡി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ആക്ച്വലി അത് റിപ്ലിക്കേറ്റ് ചെയ്യാനാ നോക്കുന്നത്. ആക്ച്വലി യു ട്രൈഡ് യുവർ ബെസ്റ്റ്. സോ താങ്ക് യു ഫോർ ബ്രിംഗിങ് ദാറ്റ് സോങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സ്റ്റീഫൻ. താങ്ക് യു സോ മച്ച്. അപ്പൊ കല്യാണിക്കുട്ടി, അപ്പൊ നല്ല കമന്റ്സ് ഒക്കെ കിട്ടി. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേനും ഇനിയും അല്ലെ നന്നായിട്ട് നമുക്ക് ഇത് കറക്റ്റ് ചെയ്ത് വരാൻ പറ്റും. അപ്പൊ നമുക്ക് അറിയേണ്ടത് ഇന്നത്തെ ഈ ഒരു ബിഗ് അറ്റംപ്റ്റിന് അല്ലെ നല്ല ഗംഭീരമായിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്തു, അതിന് എത്ര മാർക്ക് കിട്ടിയെന്നാണ് നമുക്ക് കാണേണ്ടത്. മോളുടെ ഇന്നത്തെ ആലാപനത്തിന് ഞാൻ 18 മാർക്ക് തരും. വാ, 18 മാർക്സ് ഔട്ട് ഓഫ് 20. ശരത് സർ, മോളെ 17 മാർക്സ്. താങ്ക് യു ശരത് സർ, 17 മാർക്സ്. സ്റ്റീഫൻ, കല്യാണിക്ക് ഞാൻ 18 മാർക്ക് തരാം. അഗൈൻ 18 മാർക്സ് ഔട്ട് ഓഫ് 20. വേണോട്ടാ 18. വാ, 18 മാർക്സ്. ആൻഡ് മഞ്ജുരി,
18. Thank you. Manjari again, 18 marks. Kalyani ki kittirikkunna the total score is 89 out of 100. Chitrama, നമ്മുടെ കല്യാണിക്കുട്ടിക്ക് 89 മാർക്കൊക്കെ കൊടുത്തു, ഇത്രയും നല്ല കമന്റ്സ് ഒക്കെ കൊടുത്തു. ഈ പാട്ടുകാരിയായിട്ട് മാത്രമാണ് നമ്മള് കല്യാണിയെ നമ്മള് മലയാളികൾക്ക് മുൻപിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിനേക്കാളും മേളില് അല്ലെങ്കിൽ ഇതിനോടൊപ്പം ഒരു വേറെ ഒരു കലാരൂപത്തിനും കൂടി പ്രഗത്ഭയാണ് നമ്മുടെ കല്യാണിക്കുട്ടി. അപ്പൊ അതെന്താന്നുള്ളത് ഒരു സർപ്രൈസ്. ആ സർപ്രൈസ് ഇന്നൊരു സമ്മാനമായിട്ട് ഇന്ന് ഇവിടെ കൊണ്ടുവരാൻ പോവാണ് നമ്മുടെ കല്യാണിക്കുട്ടി. നമുക്ക് എടുത്തിട്ട് വരാല്ലേ. കല്യാണിക്കുട്ടി ഒരു പാട്ടുകാരി മാത്രമല്ല, ഒരു ഗംഭീര ചിത്രകാരി കൂടിയാണ് നമ്മുടെ ചിത്രാമ്മയുടെ പിക്ചർ. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട വേണുവേട്ടന്റെ പിക്ചർ. ശരത് സാർ, മോള് നല്ല അസലായിട്ട് വരച്ചിട്ടുണ്ട്. പാട്ടിന് എത്ര കഴിവുണ്ട്, അത്രയും കഴിവ് മോക്ക് ഈ വരയ്ക്കുന്നതിലും ഉണ്ട്. മോള് ദൈവം അനുഗ്രഹിക്കട്ടെ, രണ്ടും ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ്. അപ്പൊ കല്യാണി, കീപ് ദി ഗുഡ് വർക്ക് ഗോയിങ്. ഇനിയും ഗംഭീരമായിട്ടുള്ള പാട്ടുകളും ചിത്രങ്ങളും ഒക്കെ ആയിട്ട് തിരിച്ചു വരാം. താങ്ക് യു സോ മച്ച് മോളെ. താങ്ക് യു. നമ്മളിനി അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാൻ പോവാണ്. മൈ ജി കല്യാണിയിൽ നിന്നും വരുന്ന കണ്ടസ്റ്റന്റ് ശ്രേയ ഫ്രം കോഴിക്കോട്. ശ്രേയ കുട്ടി, ഇന്ന് വേറെ തന്നെ ഒരു ഗെറ്റപ്പിലൊക്കെ ആണല്ലോ, ഹെയർ സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്തു അല്ലേ? സ്റ്റാർ സിംഗറിൽ വന്നിട്ട് ഭയങ്കര ഒരു ഗെറ്റപ്പ് ചേഞ്ച് ഒക്കെ, അതെന്താണ് അതിന്റെ ഒരു സീക്രട്ട്? ഞാനല്ല, ഇവിടുത്തെ മേക്കപ്പ് മാൻ. മേക്കപ്പ് ചേട്ടനാണ് അതിനുള്ള ക്രെഡിറ്റ്സ് എന്ന്. പക്ഷെ എന്തായാലും കൊള്ളാം, നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇന്ന് പാടാൻ റെഡി ആണല്ലോ കേട്ടോ. ഓ, റെഡിയാണ്. അപ്പൊ ഗംഭീരമായിട്ട് പാടും ശ്രേയകുട്ടി. ഓൾ മൈ ബെസ്റ്റ് വിഷസ്.
സ്നേഹായിട്ട് പാടി കൊടുത്തു. അപ്പോ നമ്മുടെ ചിത്രാമ്മയ്ക്കൊക്കെ അത് കേട്ടിട്ട് എങ്ങനെ തോന്നി നമുക്ക് നോക്കാം. ചിത്രാമ്മ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ പാട്ടിന്റെ ക്രിയേറ്റേഴ്സ് ബിച്ചു തിരുമല മാഷ്, അതുപോലെ ശ്യാം സാർ, ജാനകിയമ്മ, ഈ മൂന്ന് പേരുടെയും മാജിക് ഉണ്ട് ഈ പാട്ടിനകത്ത്. ഓള് നല്ല ഭംഗിയായിട്ട് പാടിയേട്ടാ. താങ്ക് യു ചേച്ചി. പരതുന്നു ഹൃദയം, പരതുന്നു ഹൃദയം, അത് പരതുന്നു, പരതുന്നു ഹൃദയം. ഒരുപാട് എക്സ്ട്രാ നമ്മൾ ഈ എന്നാ അതിന് സ്ഥലം കിട്ടൂല. അപ്പൊ എന്റെ ഭംഗി പോവും. പിന്നെ പാമകസനി ആ പോർഷൻ, അത് പിന്നെ ഒരു ആ അത് ആ പോർഷൻ ആ ഇങ്ങനത്തെ ഈ ടൈപ്പ് സംഗതികൾ ജാനകിയമ്മയുടെ ഒരുപാട് പാട്ടുകളിനകത്തുണ്ട്. അമ്മയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണത്, അത് വിട്ടുപോകരുത്. അത്രേ ഉള്ളു, ബാക്കിയൊക്കെ ഞാൻ മണിക്ക് മോള് പാടിയത് ഒരുപാട് ഇഷ്ടമായി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചിത്രാമ്മ. വേണുട്ടാ. ഹായ് ശ്രീകുട്ടി. വളരെ കൂൾ ഒരു സിംഗിങ്, ഒട്ടും പേടിയില്ല, വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. ഈ ഒരു ഗ്രേറ്റ് സിംഗേഴ്സിന്റെ അവരുടെ ഒരു സ്റ്റൈല് ഫോളോ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഒരു ഫോക്കസ്, ഒരു അറ്റൻഷൻ, അത്രേ ഉള്ളൂ മോളെ. യു ആർ ഗുഡ്, വെരി ഗുഡ് കേട്ടോ. ഈ പാട്ടിനൊപ്പം ഏതാണ്ട് അത്രയും തന്നെ, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും പണി ഇതിന്റെ സിത്താർ ഇവിടെ നമ്മുടെ സുധേന്ദു ഉണ്ട്. ഇക്വലി ഗുഡ്, വലിയൊരു ഹാൻഡ്, ബിഗ് ഹാൻഡ് ടു യു. ഗുഡ് വർക്ക്, ഗുഡ് വർക്ക് മോളെ. താങ്ക് യു വേണുട്ടാ. ശരത് സർ. ശ്രേയ സർ, എന്ത് രസമുള്ള ഒരു പാട്ടാണ് ഇത്. പ്രത്യേകിച്ച് ശ്യാം സാർ, ശ്യാം സാറാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സിനിമാ ഫീൽഡിലേക്ക്. എൻ്റെ അടുത്തിരിക്കുന്ന ചിത്ര ചേച്ചിയുടെ കൂടെ ആയിരുന്നു ആദ്യത്തെ പാട്ട്. ഓ എന്റെ ദൈവമേ, മുട്ടൊക്കെ ഇത്തരം വിറയ്ക്കോ നന്നാ. ഞാൻ പേരറിയാമോ? എന്റെ പേരോ? അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, കുട്ടികൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഈ ശരത് സാറിന്റെ ഒറിജിനൽ നെയിം എന്താണെന്നറിയോ? അണ്ണാച്ചി എന്നല്ലേ? എന്താണ്? അറിയോ ആർക്കെങ്കിലും അറിയോ? സുജിത്ത്. കിട്ടിപ്പോയി. ഞാൻ പേര് മാറ്റിയത് അന്ധവിശ്വാസമാണ്. സുജിത്തം ഇട്ടിട്ടൊന്നും നമ്മുടെ ഹിസൈനസ് അബ്ദുള്ളൊക്കെ പാടിയപ്പോ ഞാൻ വിചാരിച്ചു ഇനി മുഴുവൻ ഫീൽഡ് ഞാൻ അടക്കി വാഴും എന്ന് വിചാരിച്ചു. ഒരു മനുഷ്യൻ വിളിച്ചിട്ട് ചേച്ചി പോലും എന്റെ ഫോൺ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതിന് ശേഷം. അപ്പൊ ചേച്ചി പോലും വിളിക്കാതെ അപ്പൊ ഞാൻ എന്താ പേര് മാറ്റാന്ന് വിചാരിച്ചിട്ട് മാറ്റിയത്. എത്ര പേര് ശ്യാംസാനെ കണ്ടിട്ടുണ്ട് നേരിട്ട്? ആരും കണ്ടിട്ടില്ല. അല്ലാതെ കണ്ടിട്ടുണ്ടോ? ചുമ്മാതെങ്കിലും പടമെങ്കിലും. നിങ്ങളെ വിഷ് ചെയ്യാനും നമ്മുടെ സ്റ്റാർ സിംഗറിനെ വിഷ് ചെയ്യാനും ശ്യാം സാർ ദാണ്ടേ. ഏഷ്യാനെറ്റ് നടത്തുന്ന ഈ സ്റ്റാർ സിംഗർ എന്ന ഷോ ഓൾറെഡി വളരെ പോപ്പുലർ ആയിരിക്കുന്നത് ഞാൻ കേട്ടു. സന്തോഷം. നിങ്ങൾക്ക് എന്റെ ആശംസകൾ. പിന്നെ ഇതിലെ പാടുന്ന പാട്ടുകാർ അവരെ കുറിച്ച് എനിക്ക് വളരെ സന്തോഷം. ബിക്കോസ് നെക്സ്റ്റ് ജനറേഷൻ നിങ്ങൾ തന്നെ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദി സിംഗേഴ്സ്. എന്റെ പാട്ടുകളും നിങ്ങൾ പാടുന്നെന്ന് കേട്ടിട്ട് ഞാൻ വളരെ സന്തോഷിച്ചു. ഗോഡ് ബ്ലെസ് യു. അപ്പൊ അതാണ് നമ്മളുടെ പ്രിയങ്കരനായ ശ്യാം സാർ. ഓഹ് ഗ്രേറ്റ് മോളെ, നല്ല പാട്ട് നന്നായിട്ട് തന്നെ പാടി. അപ്പൊ ആ ഫസ്റ്റ് പോർഷൻ കുറേയും കൂടെ നന്നാക്കാമായിരുന്നു.
ആ ഞൊടിയിടയ്ക്കൊക്കെ ഒന്ന് പാടുക. എന്റെ എന്ത് വളരുന്നു പടരുന്നു തകരുന്നു ഞൊടിയിടയ്ക്ക് ഞൊടിയിടയ്ക്കകമിന്നും താരേരി അത്ര വേണ്ട മൈനാകം അത് സൂക്ഷിച്ചാൽ മതി. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പരതൊന്ന് ഹൃദയം ചേച്ചി പാടിച്ചു, ആയൊക്കെ കുറച്ചും കൂടെ രസമാകാം, അത്രേ ഉള്ളൂ. എന്തൊക്കെയാലും ഒരു നല്ല പാട്ട് നമ്മുടെ ഓർക്കസ്ട്രാകാര് ഒരു നിവർത്തിയില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. സ്റ്റീഫൻ, ശ്രേയ ചേട്ടാ, ഈ പാട്ട് കൊണ്ടുവന്നതിന് നന്ദി. ആദ്യം, ഈ പാട്ടിന് ഒരു ലൈഫ് ഉണ്ട്, ആ ലൈഫ് കീപ്പ് ചെയ്തു. താങ്ക് യു. അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതിന്റെ സഞ്ചാരങ്ങളൊക്കെ ചെറിയ ചെറിയ ടെക്നിക്കൽ എറേഴ്സ് ഒഴിച്ച് നന്നായി പാടി കേട്ടോ. താങ്ക് യു ചേട്ടാ. Otherwise, you did a great job. All the very best. Thank you. Thank you, Stephen. And Munch. എനിക്ക് ആ പാട്ടിന്റെ ഒരു വിഷ്വലൈസേഷൻ ഭയങ്കര ഭംഗിയാണ്. അതിൽ അവരിങ്ങനെ ഫുൾ റോസസ് ആണ്, അവിടെ റോസാപ്പൂക്കളുടെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നു. ആ ഒരു ഒരു സ്വപ്നലോകത്തേക്ക് എത്തിമോൾ അത് പാടി, ഭയങ്കര ഈസി ആയിട്ട് പാടി. ഒരു ഒറ്റ കാര്യം മാത്രമേ ഞാൻ നോട്ട് ചെയ്തുള്ളൂ, ശിശിരങ്ങൾ തിരയുന്നുവോ. അത് എല്ലാ സ്ഥലത്ത് പാടുമ്പോഴും അവിടെ സസ്റ്റെയിൻ കട്ടായി പോകുന്നു, അവിടെ ശ്വാസം തീർന്നു പോകുന്നു, അവിടെ മാത്രം ചെറുതായിട്ട് ഫ്ലാറ്റ് ആയി പോകുന്നു. അതൊന്ന് ശ്രദ്ധിക്കുക. താഴത്ത് വീഴും, ആ ലൈനൊക്കെ ഭംഗിയായിരുന്നു. ഇറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. നല്ല ഫീൽ ഉണ്ടായിരുന്നു കേൾക്കാൻ. സോ ഇനിയും നന്നായി പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നമുക്ക് മാർക്സ് അറിയാം. മോൾ ഇന്ന് ഇത്ര സിൻസിയർ ആയിട്ട് പാടി, എന്നെ മോൾക്ക് ഞാൻ 18 മാർക്ക്. വൗ, 18 മാർക്സ് ഫ്രം ചിത്രാമ. ശരത് സർ, എന്റെ പ്രിയപ്പെട്ട ശ്യാം സാറിന് വേണ്ടി 17 മാർക്സ്. താങ്ക് യു ശരത് സർ. സ്റ്റീഫൻ, ശ്രേയ ചേട്ടാ 18 മാർക്ക്. Again, 18 marks out of 20. Venata? 18. 18 marks for you. And Manjari? 18 marks. Wow. Total score is 89 out of 100. Thank you. Congratulations, Sneha-kutti. Gambhirayittu paadi. Sneha-kuttikku ella snehavum nalla oru kaiyadiyum. Thank you, Shreya. Thank you so much. Swayam Russell's and Nestle Munch presents Star Singer The Epic Show Season 8, co-presented by Nerolac XL Beauty Gold Washable, powered by MyG, Nambition Swiss Law Honey and Knowledge Partner Byju's. അടുത്തതായി വരാൻ പോകുന്നത് മൈ ജി കല്യാണി ടീമിൽ നിന്നും സഞ്ജുക്ത ജയകുമാർ ഫ്രം കൊല്ലം. സഞ്ജുക്ത കുട്ടി, ആരെ നിക്കണേന്നറിയാമോ? ഈ 40 കുട്ടികള് നമ്മുടെ 39 എണ്ണത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തലകീഴായിട്ട് പാട്ട് പാടാൻ കഴിവുള്ള, എനിക്ക് ബാക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള ന്യൂസുകളൊക്കെയാണ് നമ്മുടെ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറഞ്ഞറിയുന്നത്. തല കുത്തി നിന്ന് വയലിൻ വായിക്കുമെന്നോ, തല കുത്തി നിന്ന് പാട്ട് പാടുമെന്നോ, ഒരു കാലെടുത്ത് തോളിന്റെ പുറകെ വെച്ചിട്ട് ഒരു കാലെടുത്ത് ഇങ്ങനെ കഴുത്തിന്റെ മണ്ടക്ക് വെച്ചിട്ട് പിന്നെ വയലിൻ വായിക്കും അല്ലേ, പിന്നെ തല കുത്തി നിന്ന് പാട്ട് പാടും. ഭീകരമാണല്ലോ. അതെ, പിന്നെ ഈ എട്ടുകാലി നടക്കണ പോലെ നടക്കുക. പല പല വെറൈറ്റി ഐറ്റംസ് ആണ് ഈ ഫ്ലെക്സിബിലിറ്റിയുടെ ഒരു ഹോൾസെയിൽ ഷോപ്പാണ് ഈ നിൽക്കുന്നത് അല്ലെ. ആക്ച്വലി ഞാൻ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും സഞ്ജുക്തയെ പറ്റി ഞാൻ ചുമ്മാ പുളു അടിക്കാന്ന്. നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? വേണം. പാട്ട് പാടിയതിനു ശേഷം അത് കഴിഞ്ഞ നമ്മള് ഈ ഒരു ഐറ്റം നമ്മൾ ഇവിടെ കാണിക്കുന്നതായിരിക്കും. സഞ്ജുക്ത ഇവിടെ റെഡിയാണ്. നല്ലൊരു കൈഡി കൊടുക്കാം സഞ്ജുക്തയ്ക്ക് വേണ്ടി. ഒരു കിന്നാരം മൂളും
സഞ്ജുക്ത കുട്ടി, ആ കുഞ്ഞ് സൗണ്ടിൽ എന്ത് രസമാണ് സഞ്ജുക്ത കുട്ടി പാട്ട് പാടുന്ന കേൾക്കാനായിട്ട്. അപ്പൊ നല്ലൊരു കൈയടി സഞ്ജുക്തയ്ക്ക് വേണ്ടി. ചിത്രാമ്മ, ജുവല് പറഞ്ഞു തന്നെയാണ് ഞാനും ആദ്യം പറയാൻ എഴുതി വെച്ച മോളുടെ ആ കുഞ്ഞി ശബ്ദത്തില് ജാനകിയമ്മ പാടി ഇത്രയും വലിയൊരു പാട്ട് കേൾക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു. നന്നായിട്ട് പാടി മോൾ, അസലായിട്ട് തന്നെ പാടി. മാരിവിൽ ഊഞ്ഞാലിൽ ആടിനീ വാവ, ആ ഒരു സ്ഥലം മാത്രം മോൾ എവിടെ ഒരിടത്ത് ഒരു റോങ് ബ്രത്ത് എടുത്തിട്ടുണ്ട്. അതെപ്പോഴും പാട്ട് പഠിക്കുമ്പോൾ എവിടെ ശ്വാസം എടുക്കണം, ഒരു വേർഡ് കട്ടാകാതെ എവിടെ ശ്വാസം എടുക്കണമെന്ന് നമ്മൾ നേരത്തെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പ്രാക്ടീസ് ചെയ്യുമ്പോ ഒക്കെ അത് കണ്ടു കണ്ടു പാടുമ്പോൾ തന്നെ നിങ്ങൾക്കത് തലയിൽ മനസ്സിലങ്ങ് രജിസ്റ്റർ ആവും. എവിടെയൊക്കെ മുറിക്കണം, എവിടെയാണ് ശ്വാസം, എവിടെ ശ്വാസം എടുത്താൽ നമുക്ക് ആ ഫ്രേസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ഒരു പ്ലാനിങ് വേണം മുൻപേ തന്നെ കേട്ടോ. പാട്ട് പഠിക്കുമ്പോഴേ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കണം. അപ്പൊ ഇതുപോലത്തെ അബദ്ധം പറ്റില്ല. പിന്നെ മിഡിൽ ആലാപ്പ് ഒറ്റ ശ്വാസത്തിൽ പാടാൻ പറ്റുമോ എന്ന് ഞാൻ സത്യത്തിൽ പേടിച്ചു. പക്ഷെ മോളൊരു ഒറ്റ ശ്വാസത്തിൽ നന്നായി പാടി കേട്ടോ. അതിനാണ് ഞാൻ അവിടെ ഒരു ഫയർ വർക്സ് തന്നത്. പിന്നെ മോൾ, ആ നിന്നെപ്പോൾ താഴത്ത് എന്നുള്ളത് എങ്ങനെയാ പറഞ്ഞ? നിന്നെപ്പോൾ താഴത്ത്, അവിടെയാണ് താഴത്ത്, അതാണ് നോട്ട്. അല്ല, നിന്നെപ്പോൾ നിന്നെപ്പോൾ താഴത്ത്, ആ താഴത്ത് തത്തമ്മ കുഞ്ഞൊന്ന്, അല്ല പാമാ, അതാണ് നോട്ട് കേട്ടാ. ഫസ്റ്റ് ചരണത്തിലും അത് തന്നെയായിരുന്നു കേട്ടോ. അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എനിക്ക് മോള് പാടിയത് വളരെ വളരെ ഇഷ്ടമായി. നന്നായിട്ട് പാടി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചിത്രമ്മ. ശരത് സർ, മോളെ നന്നായിട്ട് പാടിയടാ. ഇപ്പൊ മോക്ക് എത്ര വയസ്സായി? ആറോ ഏഴോ? എത്ര? കുറച്ചും കൂടെ ശ്രുതി മോള്, കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ്. ഈ ഒരു പ്രായത്തിലൊന്നും അതിനൊരു പെശക്ക് പറ്റരുത്. കാരണം നമ്മൾ കുറെ കുറെ വലുതാകുമ്പോൾ നമുക്ക് അത് പറ്റാണ്ടാവും, കുറെ പ്രായമായി കഴിയുമ്പോൾ. അപ്പൊ അത് ഈ പ്രായത്തിലൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം, ഫസ്റ്റ് ചരണത്തിൽ പ്രത്യേകിച്ച്. അത്രേ ഉള്ളൂ. അല്ലാതെ നല്ല, എന്താ പറയണ്ടേ, ഒരു ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു, വളരെ വളരെ മനോഹരമായി. അതുപോലെ നമ്മുടെ അനൂപും സംഘവും ആസ് യൂഷ്വൽ തകർത്തു എന്നാണ് പറയാം. പ്രത്യേകം റിസൺ, താങ്ക് യു സോ മച്ച് റിസൺ. താങ്ക് യു മുത്തേ. താങ്ക് യു ശരത് സർ. വേണോട്ടോ മോളെ സഞ്ജുക്ത, ഈ ഒരു ഒരു ഹാപ്പി ഒരു പിക്ചറാണ് നിന്നെ ഇങ്ങനെ കാണാനും പാടുന്നത് കേൾക്കുവാനും. അത് ആ ഒരു നിന്റെ ഒരു ബേബി വോയിസില് ഈ ഒരു വലിയൊരു അഡൽറ്റ് വോയിസിലെ പാട്ട്, അത് പാടുമ്പോൾ വരുന്ന ചെറിയ ന്യൂനതകൾ എനിക്ക് ഒന്നും പറയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ സൈഡ് വിടുന്നു. അതിവിടെ അവരെ കവർ ചെയ്ത് കഴിഞ്ഞിരുന്നു. ബട്ട് ഇനിയും ഒരുപാട് മോൾക്ക് വരാനുണ്ട്, ഒരുപാട്. ഇനിയും വലിയ ശബ്ദമാകും, കൂടുതൽ മെച്ചപ്പെട്ട പെർഫോമൻസ് ആകും. അതൊക്കെ ആവാൻ ഞങ്ങളിങ്ങനെ ഇവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ. വെരി ഗുഡ്. താങ്ക് യു വേണുട്ടാ. മഞ്ജുരി, ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. മോള് അവിടെ നിന്ന് പാടുന്ന ശരിക്കും ഒരു ഒരു കിളി, ഒരു കുഞ്ഞിക്കിളി, ഒരു സുന്ദരിയായ ഒരു കുഞ്ഞിക്കിളി നിന്ന് വളരെ മനോഹരമായിട്ട് പാടുന്നതാണ് ഫീൽ ചെയ്തത് ഇവിടുന്ന്. മോള താങ്ക് യു സോ മച്ച് ഈ ഒരു പാട്ട് കൊണ്ടുവന്ന. പിന്നെ ജുവൽ, വേറൊരു കാര്യം, യാദൃശികമായ ഒരു വ്യക്തിയെ കണ്ടു, സഞ്ജുക്തയുടെ അമ്മേ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കൊച്ചുകുട്ടി എന്ന് പറയുന്നത്, അതായത് സഞ്ജുക്തയുടെ പ്രായത്തില് സഞ്ജുക്തയുടെ അച്ഛനായിരുന്നു കീബോർഡ് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഈ പ്രായത്തിൽ പാടിയിട്ടുണ്ട്. ഓ അതെ. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ്. അങ്കിളുടെ മോള് ഇപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റേജിൽ വന്നിട്ട് പെർഫോം ചെയ്യുന്നു, ഞാനിവിടെ ഈ ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം മോള്. അപ്പൊ അമ്മയോടും അച്ഛനോടും പ്രത്യേകം ഞാൻ അന്വേഷിച്ചതായിട്ട് പറയുക. എന്റെ മോൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ, ഇതുപോലെ ഭംഗിയായി ഇനിയും പാടാൻ സാധിക്കട്ടെ. ഓക്കെ, ബ്യൂട്ടിഫുൾ മോള്. നമുക്ക് ഏതായാലും നമ്മുടെ സ്റ്റീഫൻ ചേട്ടനോട് ചോദിക്കാം എന്താണ് പറയാനുള്ളത്. സഞ്ജുക്ത, അസലായി പാടി. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അലീനിയെ കുട്ടി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വോയിസ് എപ്പോഴും കേൾക്കാനാ ഇഷ്ടമാണ്ട് വളരേണ്ടാന്ന്. എല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്തു. ദാറ്റ് ഇസ് എ ഗുഡ് ക്വാളിറ്റി കേട്ടോ. ഇനി ഇതേപോലെ നല്ല പാട്ടുകളൊക്കെ എടുത്തിട്ട് വായോ. ഓൾ ദി ബെസ്റ്റ് അക്കനെ. അപ്പോ സഞ്ജുക്ത കുട്ടി നല്ല രസമായിട്ട് പാടി കഴിഞ്ഞപ്പോ നല്ല ക്യൂട്ട് ക്യൂട്ട് കമന്റ്സ് ഒക്കെ കേട്ടു. പിന്നെ നമുക്ക് എന്താണ് അറിയേണ്ടത്? അതെ, അപ്പൊ നമുക്ക് മാർക്സ് അറിയണം. ചിത്രാമ്മ, എത്ര മാർക്സ്? സഞ്ജുക്ത മോൾക്ക് 17 മാർക്സ്. 17 ഔട്ട് ഓഫ് 20. ശരത് സർ, 17 മാർക്സ് മോളെ. താങ്ക് യു ശരത് സർ, 17 മാർക്സ്. സ്റ്റീഫൻ, 17 മാർക്ക്.
Again 17 marks. Vinita? 17. 17 marks from Vinitan and Manjiri. 17 marks. Wow. Ellavarum 17 marks aanu koduthirikkunnathu. And the total score for Sanjukta is 85 out of 100. സഞ്ജുക്തയുടെ വക മ്യൂസിക് വിത്ത് ബോഡി ഷോ എന്ന് പറയാൻ പറ്റില്ല, സ്പൈഡർ വുമൺ പെർഫോമൻസ് ആണ് ഇപ്പൊ വരാൻ പോകുന്നത്. റെഡിയാണല്ലോ സഞ്ജുക്ത? ദ സ്പൈഡർ വുമൺ ഓഫ് സ്റ്റാർ സിംഗർ സീസൺ 8, സഞ്ജുക്ത ജയകുമാർ. നല്ല കൈ കൊടുത്തോണ്ട് തുടങ്ങാണ്. യെസ്. മഞ്ചു കൊടുക്കണം കേട്ടോ. അതെ അതെ, എന്റെ അമ്മ ഓടിവാ ഓടിവാ. അപ്പൊ ഏതാ എന്റെ സഞ്ജുക്ത കുട്ടി, വെറൈറ്റി ആണ്. അപ്പൊ കൂടുതൽ വെറൈറ്റികളുമായിട്ട് തിരിച്ചു വരിക. താങ്ക് യു, താങ്ക് യു ഫോർ ദാറ്റ് പെർഫോമൻസ് ഓൾസോ. ഓക്കെ മോളെ, താങ്ക് യു. മധുരം ഗായതി റൗണ്ടില് നമ്മുടെ മൈജി കല്യാണി ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ഇനി നിങ്ങൾക്കറിയേണ്ടത് അടുത്തത് ഏത് ടീമാണ് ഇവിടെ പാടാൻ വരുന്നതെന്നാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ടീം ആഭേരിയാണ് ഇനി ഇവിടെ പാടാൻ വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ എപ്പിസോഡ്സിലെ പെർഫോമൻസില് ടീം ആഭേരി ഇവിടെ വന്ന് കലക്കി തിമിർത്ത് പോയിട്ടുള്ള ടീമാണ്. അവരുടെ ആ സൂപ്പർ കളർഫുൾ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കളർഫുൾ സ്പോൺസർ കിട്ടിയിരിക്കുകയാണ്. ഇന്ന് മുതൽ ടീം ആഭേരി അറിയപ്പെടാൻ പോകുന്നത് നെറോലാക്ക് ആഭേരി. നമ്മുടെ നെറോലാക്ക് ആഭേരിക്ക് അതിലുള്ള ഓരോ കണ്ടസ്റ്റന്റ്സിനും നെറോലാക്ക് പെയിന്റ്സ് നൽകാൻ പോകുന്നത് 30,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. നെറോലാക്ക് ആഭേരിയിൽ നിന്നും മധുരം ഗായതി റൗണ്ടിൽ പാടാനായിട്ട് ആദ്യം എത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഗായികയാണ്, എറണാകുളത്ത് നിന്നുമുള്ള ഒരു സുന്ദരി കുട്ടി കൃതിക. കൃത്തിക, എന്തോ അപ്പൊ ഈ ലോട്ടറി അടിച്ച വിശേഷം അറിഞ്ഞോ? അറിഞ്ഞു. നെറോലാക്ക് ആഭേരി നിങ്ങൾക്ക് ഓരോരുത്തർക്കും 30,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടാൻ പോണ്. ഹാപ്പി ആയില്ലേ? അപ്പൊ ഇന്ന് കുറച്ചുകൂടെ കളർഫുൾ ആയിരിക്കും പെർഫോമൻസ് എന്ന് ഞാൻ വിചാരിക്കാം. അപ്പൊ തകർക്കല്ലേ? യെസ്, നല്ലൊരു കൈഡി. താങ്ക് യു.
എന്തോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് പാടുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നോ അല്ലേ? ഈ ബ്രഹ്മാണ്ട സെറ്റ് എന്ന് ഞാൻ വെറുതെ പറയണതല്ല, ഇവിടെ വരുന്ന മാജിക് അതാണ്, ആ ഒരു വിഷ്വൽ ട്രീറ്റ് അല്ലേ? തീർച്ചയായിട്ടും അപ്പൊ കൃത്തികയുടെ പാട്ടും അതുപോലെ തന്നെ ഒരു ട്രീറ്റ് ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചിത്രാമ ജുവല് പറഞ്ഞതിനോട് ഞാനും 100% യോജിക്കുന്നു. ഒരു ട്രീറ്റ് തന്നെയായിരുന്നു. താങ്ക് യു, താങ്ക് യു. ശരിക്കും മോളെ ആ ഒരു എന്താ പറയണ്ട, പുറകിൽ ആ ഗ്രാഫിക്സ്, ആ ബ്ലൂ ഫുൾ ഇങ്ങനെ വന്ന ആ വെള്ളവും ഈ പാട്ടും മോളുടെ വോയിസും എല്ലാം കൂടെ ഒരു എന്താ പറയണ്ട, മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ. താങ്ക് യു. തെറ്റുകളായിട്ട് എനിക്ക് പറയാനൊന്നും തോന്നിയില്ല. മോൾ ആ സെക്കൻഡ് ചരണത്തിൽ ഒരു ഇംപ്രൊവൈസേഷൻ കൊടുത്തത് ഒരിക്കലും സോങ്ങിനെ ഒരിക്കലും ഡാമേജ് ചെയ്തിട്ടില്ല, പകരം അതെന്നെ കോംപ്ലിമെന്റ് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് ഇംപ്രൊവൈസേഷൻ എനിക്ക് അത്ര ഒരു വലിയൊരു സുഖം തോന്നിയില്ല, പക്ഷെ നന്നായിട്ട് തന്നെ മോള് പാടി. ബാക്കി പാടിയതെല്ലാം വളരെ ഇൻവോൾവ് ചെയ്ത് നല്ലൊരു ഫീലോടുകൂടി നല്ല ഭംഗിയായിട്ട് പാടി. ഗോഡ് ബ്ലെസ്. താങ്ക് യു ചിത്രാമ. സോ ശരത് സർ, കൃത്തിക, യെസ് സർ, നല്ല സുഖം ഉണ്ടായിരുന്നു മോള് പാടുന്ന കേക്ക്. എനിക്ക് ആകെ തോന്നിയ ഒരു സംഭവം ഒന്ന് പറയൂ, ആ ലിറിക്സ്. നീലജലാശയത്തിൽ, നീലജലാശയത്തിൽ, അത് ഏത് അക്ഷരമാണ്? ജലം കഴിഞ്ഞിട്ട് ആശയം. പറയാ മോള്, അത് വന്ന് എനിക്ക് കൃത്യമായിട്ട് തോന്നി. ഷായും ഷായും സായൊക്കെ കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അത് ഭീകര ലെവലിലെത്തും. കുറച്ചും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ജുവൽ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. മോള് വെള്ളത്തിൽ നിന്ന് പാടിയതുപോലെ തോന്നി, നല്ല ബോധത്തോടെ ആയിരുന്നു. അയ്യോ, ആ വെള്ളമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ചുറ്റോട് ചുറ്റോളം തന്നിയ വെള്ളം, അതാണ് ഞാൻ ഉദ്ദേശിച്ച വെള്ളം. ജുവലിന്റെ തലയ്ക്ക് ആ ഓളം ഉണ്ടായിരിക്കടോ. അപ്പൊ കൃത്തിക, എന്തൊക്കെയായാലും സുഖമുള്ള ഒരു പാട്ട് മോള് വളരെ ഭംഗിയായിട്ട് പാടി, അതിൽ കുറെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ. വേണ്ട കൃത്തിക, യെസ് സർ, വളരെ കമ്പോസ്ഡ് സിംഗിങ്. അവിടെ സ്റ്റേജിൽ വന്ന് കണ്ണ് തുറന്ന് എല്ലാരും കണ്ട് പൂക്കുറ്റി അവിടെ തന്നവർക്ക് അക്നോളജ് ചെയ്ത്, സോ യുവർ സെൻസസ് ആർ വെരി ഷാർപ്പ് കേട്ടോ. വളരെ നന്നായിരുന്നു. ആൻഡ് ഈ ഒരു പാട്ടിന് ഹാസേട്ടിന് 1977 സ്റ്റേറ്റ് അവാർഡാണ്. ഇത് രണ്ടുപേരും പാടിയിട്ടുണ്ട്, ജാനകി അമ്മയും ദാസേട്ടനും പാടിയിട്ടുണ്ട്. മോളെ ഓൾ ദി ബെസ്റ്റ്, കീപ് ഇറ്റ് അപ്പ് എല്ലാ ഭാവങ്ങളും. താങ്ക് യു സർ. താങ്ക് യു വേണ്ടോട്ടോ. മഞ്ജുരി അസാധ്യമായിട്ട് പാടി, വളരെ ഗംഭീരായിരുന്നു, കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടെൻഷനും ഇല്ല, ആ ടെൻഷൻ ഇല്ലായ്മ കാരണം ഞങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നു അത് കേട്ടോണ്ടിരിക്കാൻ മോളുടെ പാട്ട്. ആൻഡ് ദാറ്റ് സ്മൈൽ, അതെ, ഫുൾ ടൈം പാട്ട് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ആ ഒരു ചിരി ഉണ്ടായിരുന്നു മുഖത്ത്. അപ്പൊ ഈ ചിരി എന്നും മായാതെ മോളുടെ മുഖത്ത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നന്നായിട്ട് പാടി, ഒരുപാട് ഇഷ്ടായി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു മഞ്ജരി. സ്റ്റീഫൻ, ഋതിക ചേട്ടാ കലക്കിട്ടോ. താങ്ക് യു. പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരുന്നു ഒരു മൈക്കില്. താങ്ക് യു. കുറെ പാടിയിട്ടുള്ള മാതിരി ഒരു തോന്നലുണ്ടായി. കീപ് ഇറ്റ് അപ്പ്, അത് നല്ല ക്വാളിറ്റിയാണ്. താങ്ക് യു ചേട്ടാ. പിന്നെ മെച്യൂർ സിംഗിങ് ആണ് എപ്പോഴും കൃതിക ചെയ്യുമ്പോ. അപ്പോ കരിയറിൽ നല്ലൊരു ടേക്ക് ഓഫ് കൃതികയൊക്കെ ഉണ്ടാവട്ടെ കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. സ്റ്റീഫൻ, താങ്ക് യു സോ മച്ച്. കൃതികയുടെ നല്ല പാട്ടിന് ഇനി എത്ര മാർക്ക് എന്നാണ് നമുക്ക് അറിയേണ്ടത്? ചിത്രാമ 18 മാർക്സ് ഫ്രം ചിത്രാമ. ശരത് സർ മോളെ 17 മാർക്സ്. താങ്ക് യു ശരത് സർ. സ്റ്റീഫൻ
18 marks. വേണു കേട്ടോ. 18 marks. And Manjari? Kritika, 18 plus 4 5. Oh. Odiva. കൈ നിറച്ച് മഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദ ടോട്ടൽ സ്കോർ ഇസ് 89 out of 100. താങ്ക് യു. ഇത് മതിയോ? കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒരു 100 അടുത്തൊക്കെ എത്തുമായിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു അല്ലേ. സ്റ്റാർ സിംഗറിന്റെ ആ ഒരു വഴി ഇങ്ങനെ തുറന്ന് കിടക്കല്ലേ. അപ്പൊ അടുത്ത പ്രാവശ്യം 100 എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. 100-100 കൈയടിയും. യെസ്, താങ്ക് യു കൃതിക, താങ്ക് യു സോ മച്ച്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട മെലഡി സ്കോർ തിണക്കി കൊണ്ടുള്ള മധുരം ഗായതി റൗണ്ടിൽ അടുത്തതായി പാടാൻ എത്തുന്നത് നെറലാക് അഭേരി ടീമിൽ നിന്നും അർഷിത് കമാൽ ഫ്രം പാലക്കാട്. വന്ന ഉടനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ജഡ്ജസിനൊക്കെ ഭാര്യക്കൊരു ഉമ്മ. അതെന്താ മോനെ? എല്ലാവർക്കും സന്തോഷമായിക്കോട്ടെ. എല്ലാവർക്കും സന്തോഷമായിക്കോട്ടെ. ഉമ്മയുടെ ഹോൾസെയിൽ ഡീലറായ നമ്മുടെ ഉമ്മ റാണി നിൽക്കുന്ന അർഷിത് കമാൽ. ഉമ്മച്ചൻ ഉമ്മച്ചൻ അർഷിത്, എനിക്ക് ഇത്ര പറയാനുള്ളു. ഇങ്ങനെ ഭാര്യ വിതറി നാട്ടുകാരുടെ ഇന്ന് ഭാര്യ കൂട്ടരുത് പോൻ. അപ്പൊ ഏതായാലും ഉമ്മച്ച തകർക്കല്ലേ? തകർക്കണം. ഫുൾ എനർജി അല്ലേ? ഫുൾ എനർജി. അപ്പൊ നല്ലൊരു കൈയടി കൊടുക്കടാ.
കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളൂർ കുടം പോലെ തേങ്ങി. ഹർഷിത് കമാലിന്റെ ആ ഒരു കമാൽ കാ പെർഫോമൻസ് ആണോ എന്നുള്ളത് നമുക്ക് ചിത്രാമ്മയുടെ തന്നെ ചോദിക്കാം. ചിത്രാമ്മ, ഹർഷിത് കമാലിന് ഉമ്മച്ചെന്നത ഒരുമ്മ മോൻ നല്ല ഭംഗിയായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി, പറയാനൊന്നുമില്ല, അത്രയും നന്നായിട്ട് പാടി. അപ്പം ആദ്യം തന്നെ എന്റെ ക്രിയേറ്റേഴ്സിന് കൈതപ്പുറം തിരുമേനി, ജോൺസൺ മാസ്റ്റർ, എം ജി ശ്രീകുമാർ, മൂന്ന് പേർക്കും ഒരു പ്രണാമം. അത്ര നല്ലൊരു പാട്ട് മോൻ നല്ല ഭംഗിയായിട്ട് പാടി, സോൾഫുള്ളായിട്ട് തന്നെ പാടി കേട്ടോ. ആദ്യത്തെ ചരണത്തിൽ ആ പാലാഴി അവിടെ ഫസ്റ്റ് ടൈം മാത്രം അവിടെ എത്താൻ ഒരു ഇച്ചിരി ഇത്തിരി വൈകിപ്പോയി, വൈകിപ്പോയി നല്ല എത്തിയില്ല, അവിടെ വരെ എത്തിയില്ല. പിന്നെ നാടായ അലഞ്ഞു സെയിം പോർഷൻ സെക്കൻഡ് ചരണത്തിൽ, തുണയാകുവാൻ ലാസ്റ്റ് പല്ലവിലത്തെ കണ്ണീർ പൂവിന്റെ മാത്രം ചെറിയൊരു ചളുങ്ങൽ എന്ന് പറയാം, അത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല, ഡാമേജ് പ്രശ്നങ്ങളൊന്നുമില്ല. റിസൺ എല്ലാരും ഓർക്കസ്ട്ര എല്ലാരും ചേർന്ന്, മോനും ചേർന്ന് ഞങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ് ആണ് തന്നത്. മറക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് ഈ പാട്ട് കേട്ടോ. ഗോഡ് ബ്ലെസ് യു മോനെ. താങ്ക് യു ചിത്രാമ്മ. വേണുട്ടാ ഹർഷിത്, അസാധാരണ പാടിട്ടോ, വളരെ നന്നായിരുന്നു. ഇത് ഈ ഒരു പാട്ട് ഇതിന് വളരെ എന്താ പറയണേ, ഒരു മൂഡ് ക്രിയേഷൻ ആണ്. ഇത്ര മനോഹരമായ ഒരു ഈണം അതിന്റെ ഒരു ജോൺസേട്ടന്റെ. ഹർഷിതിന് അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. ജോൺസേട്ടനൊക്കെ പോയിന്ന് നമുക്ക് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു കമ്പോസർ ആയിരുന്നു. ഒരു വല്ലാത്ത നഷ്ടമാണ് ജോൺസേട്ടാ, ബി മിസ് യു, വേറൊന്നും പറയാനില്ല. പിന്നെ ഇത് എഴുതിയ കൈതപ്ര അണ്ണാച്ചി നമ്മുടെ ചങ്ക അണ്ണാച്ചിയാണ്. പെട്ടെന്ന് ഇതൊക്കെ കയറി അങ്ങ് വല്ലാണ്ടായിപ്പോയി. കോട്ടെ, നീ നന്നായിട്ട് പാടുകയും ചെയ്തു കേട്ടോ, അതാണ് ഇത്രയും കുഴപ്പത്തിന് കാരണം. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കുറച്ച് നോർമലായിട്ട് ഇരുന്ന് പോയേനെ. താങ്ക് യു ഏട്ടാ. അതുപോലെ റിസൺ സൂപ്പറായിരുന്നു. റിസൺ അത് പറയാതിരിക്കാൻ വയ്യ. റിസൺ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്ന് പറയാ ഹർഷിത് കമാൽ? അതൊക്കെയാണോ ഒരു കാര്യം പറയാൻ പറയുമ്പോ? അത് അദ്ദേഹം ഈ പ്ലേ ചെയ്യുന്ന ഫ്ലൂട്ട്സ് ഒക്കെ അദ്ദേഹം തന്നെ നിർമ്മിച്ചതാണ്. ഞാൻ പറയാൻ നിൽക്കരുന്നു, അതാണ് റിസൺ. സ്വന്തമായിട്ട് വളരെ മനോഹരമായി, ചുമ്മാ സാധാ ഫ്ലൂട്ട് പോലല്ല, അതിന് കിന്നരിപ്പണികൾ അങ്ങനെയുള്ള പലതും ഉണ്ട്. ഒരു ഫ്ലൂട്ട് ഒന്ന് കാണിക്കുക റിസൺ ചെയ്തത് നന്നായിട്ടുള്ളത്. ആ ഇതിനകത്ത് ഈ ചുറ്റുന്നതെന്നൊക്കെ പറഞ്ഞാല് ഒരു നാല് പാട്ടിന്റെ സ്കോർ എഴുതുന്നതിന്റെ സമയം അങ്ങ് എടുക്കും. ഇരുന്ന് മെനക്കെട്ടാ ചുറ്റുന്നത്, അത് വളരെ ഭംഗിയാണ് ഇത് കാണാൻ. പിന്നെ ഒരു കണക്കുണ്ട്. അല്ലല്ലോ, അത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, റിസന്റ് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം, ഇളയരാജ സാറിന് ഫ്ലൂട്ട് വായിക്കുന്ന നെപ്പോളിയൻ, അദ്ദേഹം ശരിക്കും സിനിമയിൽ പാടുമ്പോ അരുൺമൊഴി എന്നുള്ള പേര് രാജാസാർ തന്നെ ഇട്ട് കൊടുത്ത പേരാണ് നെപ്പോളിയൻ. അദ്ദേഹത്തിനും റിസൺ ഫ്ലൂട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷം, എനിക്കും വലിയ സന്തോഷമായിരുന്നു. അപ്പൊ മോനെ നന്നായിട്ട് പാടി. പിന്നെ എനിക്ക് ആ മൊത്തത്തിൽ പറയാനുള്ള കുറച്ചും കൂടെ പെർഫെക്ഷൻ ആകാം, കുറച്ചും കൂടി ആ ഫീൽഡ് നമ്മളെങ്ങനെ കാരി ഡേവ് ആയി പോയെങ്കിലും കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കാം. ഹർഷിത്, നല്ല ഫീല്. ഈ പാട്ടിനൊരു പെയിൻ ഉണ്ട്, ആ ഒരു ഫീല് നീ ശരിക്കും കൊണന്നു. താങ്ക് യു. അതാണ് ഇതിന് വേണ്ടത്. ആക്ച്വലി ടെക്നിക്കൽ എറർസ് ചെറിയതായിട്ടൊക്കെ ഉണ്ടാവാം, നാച്ചുറലി. ഓൾ ദ ബെസ്റ്റ് ചക്രെ. താങ്ക് യു സ്റ്റീഫൻ. മഞ്ജരി, ശരിക്കും ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇത് ഇതിന്റെ അകത്ത് ഈ പാട്ടിൽ തന്നെ അതിന്റെ ഒരു സോൾ ഉണ്ട്. ഇത് നമ്മൾ എപ്പോ കേൾക്കുമ്പോഴും നമ്മൾ അങ്ങ് മതി മറന്നു പോകും. ഹർഷിത് ഇന്ന് പാടിയത് ഗംഭീരായിരുന്നു, ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു മഞ്ജരി. അപ്പോ മാർക്സ് എത്രയാന്നുള്ളത് ചോദിക്കാം. ചിത്രാമ്മ, വലിയ ശരീരവും കുഞ്ഞിന്റെ മനസ്സുമുള്ള ഹർഷിതിന് ഞാൻ തരുന്നു 18 മാർക്ക്. 18 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. വാവ്. ശരത് സാർ, 17 മാർക്ക്. താങ്ക് യു ചേട്ടാ. താങ്ക് യു ശരത് സാർ. സ്റ്റീഫൻ, 18 മാർക്ക്. മഞ്ജരി, ഹർഷിത് മോൻ അസലായിട്ട് പാടിയതിന് 18. നമ്മുടെ ഹർഷിത് കമാലിന് 89 score out of 100. Thank you. Congratulations, Harshit. അപ്പൊ ഉമ്മച്ചാ,
ഉമ്മയൊക്കെ കൊടുത്ത വെറുതെ ആയില്ല. 89 മാർക്ക് കിട്ടി. അതെ. താങ്ക് യു മോനെ, താങ്ക് യു സോ മച്ച്. ശരി, ബൈ. ഓരോ പാട്ടുകൾ കഴിയുമ്പോഴും ഇനി കേൾക്കാനുള്ളത് അതിമധുരം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാണ് നമ്മുടെ ഓരോ കണ്ടസ്റ്റന്റ്സും. മധുരം ഗായതി റൗണ്ടിൽ ഇനി എത്തുന്നു. നെറോലാക് ആഭേരിയിൽ നിന്നും പ്രാർത്ഥന രതീഷ് ഫ്രം ട്രിവാൻഡ്രം. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന കുട്ടി ഒരു പ്രാവശ്യം കൂടി ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രാർത്ഥന കുട്ടി, എന്തോ ഇങ്ങനെ അല്ലല്ലോ എന്നെ വിളിക്കാറ്. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു എന്നെ ഈ ചാടി ചാടി വന്ന് ജുജു എന്ന് പറഞ്ഞ് പറയണ ഒരാളുണ്ട്, നാ നിക്കണ ഐറ്റം ആണ് ഇത്. ഏ, ഒന്ന് വിളിച്ചേ ജുജു. അയ്യോ, ഇത്രേ സ്വീറ്റ് ആയിട്ട് എന്റെ അമ്മ പോലും എന്നെ വിളിക്കാറില്ല. അത്രേ സ്വീറ്റ് ആണ് ആ ജുജു കേക്കാനായിട്ട്. പ്രാർത്ഥന, മോളെ എന്താ വീട്ടില് വിളിക്കുന്നത്? എന്നെയോ? എന്നെ എന്റെ അമ്മ ദേവമ്മ എന്ന് വിളിക്കും. ദേവമ്മോ? എന്നെ വീട്ടിലെ ശരിക്കും ദേവി എന്നാ വിളിക്കാറ്. അമ്മ കുറച്ച് സ്നേഹത്തോടെ ദേവമ്മ എന്ന് വിളിക്കും. അപ്പൊ ദേവമ്മയാണ്, ദേവിയാണ്, ദേവിയാണ് ജുജുന്റെ ചക്കരേ. എന്തോ അപ്പൊ പാടി തകർക്കല്ലേ. മധുരം ഗായതിയില് ഈ സ്വീറ്റ് മിഠായിയുടെ വകയായിട്ട് ഗംഭീര ഒരു പാട്ട് വരികയാണ്. പ്രാർത്ഥന കുട്ടി, എന്തോ ആ
അച്ഛന്റെ കുട്ടി എന്തോ ചിച്ചി 11 വയസ്സല്ലേ കുഞ്ഞിന്? അതെ. ഈ 11 വയസ്സിൽ ഇത്രയും ഫെമിനിൻ ആയിട്ടുള്ള ഒരു വോയിസ്, എന്റെ അമ്മോ, ഒരു രക്ഷയില്ല. താങ്ക് യു ചിച്ചി. ചിത്രാമ്മ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആദ്യത്തെ ഹമ്മിംഗ് ഒക്കെ മോള് വളരെ കെയർഫുൾ ആയിട്ട് വളരെ ഡെഫിനിറ്റ് ആയിട്ട് പാടി കേട്ടോ. പല്ലവി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചരണത്തിൽ മാത്രം ഒന്ന് രണ്ട് ചെറിയ ക്ലാരിഫിക്കേഷൻസ് ചെയ്യാനുണ്ട്. കരയിൽ എപ്പോൾ എങ്ങനെയാ പാടുന്നത്? അരളികൾ പൂക്കുന്ന, അരളികൾ പൂക്കുന്ന കരയിലപ്പോ, അങ്ങനെയാണോ അത്? കരയിലപ്പോ അരളികൾ പൂക്കുന്ന കരയിലപ്പോൾ, കരയിലപ്പോൾ അരളികൾ പൂക്കുന്ന കരയിലപ്പോൾ, കരയിലപ്പോൾ കരയിലപ്പോൾ ഇന്ന്. അതാണ് കറക്റ്റ് കേട്ടോ. പിന്നെ അവളുടെ പാട്ടിൻ ലഹരിയിൽ എങ്ങനെയാ പാടിയത്? ലഹരി 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 ലവൻ. അത് ഇളം കാറ്റിൽ ഇളകുന്നതിന്റെ എൻഡ്. ഇളം കാറ്റിൽ ഇളകുന്ന, ഇളം കാറ്റിൽ ഇളകുന്ന, ഇളം കാറ്റിൽ ഇളകുന്ന, അതൊന്ന്. പിന്നെ സെക്കൻഡ് ചരണം പാടുമ്പോൾ ഈ കളിച്ചിറങ്ങി കളിച്ചിറങ്ങി ആ പോർഷൻ. അല്ലാതെ പാട്ടുപാടിയിൽ ജാനകിയമ്മയുടെ ഒരു സ്പെഷ്യൽ സംഗതി ഉണ്ട്, അത് മോള് ഞാൻ അതിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു. അത് പാടിയില്ല, എന്തായിരുന്നു അത്? പാട്ടുപാടി താളത്തിൽ പാട്ടുപാടി, അത് മോളത് കേട്ട് പഠിക്കണം. അത് ജാനകിയമ്മയുടെ ഒരുപാട് പാട്ടുകളിൽ വരും ആ സാധനം. അതൊക്കെ ചില സ്പെഷ്യൽ സാധനങ്ങളാണ്, അതൊന്നും മിസ് ചെയ്ത് കളയരുത്. അതൊക്കെ പഠിക്കണം. വെച്ചാൽ എന്നെ പോലെയുള്ള ഇതുപോലെ ജാനകിയമ്മയുടെ പാട്ടുകളോട് ഇത്രയധികം പ്രാന്തമുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അതുപോലെ ഇതുപോലത്തെ ചെറിയ ചെറിയ അമ്മയുടെ സ്പെഷ്യൽ സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കും. അപ്പൊ അത് പാടുന്നു, അത് അത് പാടാതെ വരുമ്പോ ഒരു സങ്കടം തോന്നും കേട്ടോ. അപ്പൊ മോൾ അതൊന്നും മിസ് ചെയ്ത് കളയാതെ അതൊക്കെ സ്പെഷ്യലായിട്ട് പഠിക്കണം കേട്ടോ. ബാക്കിയൊക്കെ നന്നായിട്ട് പാടി. ഒരു എന്താ പറയണ്ടേ, ചെറിയൊരു മോള് പാടുന്നതിനേക്കാൾ എത്രയോ മോള് മെച്ചൂർഡായിട്ടാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ഇഷ്ടമായി മോള്. പതിനൊന്ന് വയസ്സിന് എനിക്ക് ഒന്ന് വേണുചേട്ടനേക്കാൾ മെച്ചൂരിറ്റി ഉണ്ടായിരുന്നു നീ പാടിയപ്പോ. നന്നായി പാടി മോള്. പിന്നെ എനിക്ക് ഉള്ള ഒരു എനിക്ക് തോന്നിയ മോളെ പുലയനാർ മണിയമ്മ എന്നുള്ള മാ മോള് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു ഒന്ന് പാടിക്കാത്. ആ അത് വലിച്ചു നീട്ടിയും വേണ്ട, മായ്ക്ക് ഇച്ചിരി വെലോസിറ്റി കൂടിപ്പോയാൽ അത് അത് നന്നായിരിക്കത്തില്ല മോളെ കേട്ടോ. പറഞ്ഞ മോക്ക് മനസ്സിലായി? പിന്നെ ആളി ആളിമാരൊത്തുകൂടി, ആളിമാരൊത്തുകൂടി ആമ്പൽ ആമ്പൽ പൂക്കടവിങ്ക. ആമ്പൽ പൂക്കടവാണോ? പൂ ആ ആ പൂവിനൊരു ദീർഘം ഉണ്ടെങ്കിലല്ലേ പൂവാകത്തുള്ളൂ. ആമ്പൽ പൂക്കടവിങ്ക ആ മറ്റേ അല്ല. ഓക്കെ. പിന്നെ ഈ പാട്ടിൻ്റെ ആ ബെൻഡ് എപ്പോഴും പാട്ടിൻ്റെ എന്നൊക്കെ ആയിപ്പോയാല് നമ്മുടെ കൈവിട്ട് പോകരുത്. എപ്പോഴും അവിടെ വരെ വെച്ചോണം, എപ്പോഴും കൺട്രോളിൽ വെക്കണം കേട്ടോ മോള്. അത് കുറച്ച് മോള് പാടിപ്പോ ഷാർപ്പായിട്ടുണ്ടായിരുന്നു. വേറൊന്നുമില്ല, എന്ത് രസമായിരുന്നു ദേവമ്മയുടെ പാട്ട്. ചക്ര. താങ്ക് യു ശരത് സാർ, താങ്ക് യു സോ മച്ച്. വേണോട്ടോ പ്രാർത്ഥന കുട്ടി? എന്തോ അസാധ്യത പാടി മോള്. ഇൻ യുവർ ഏജ് ഇറ്റ് ഇസ് ഇറ്റ്സ് എ ഡ്രീം ഇങ്ങനെയൊക്കെ പാടുക എന്ന് പറയുന്നത്. എന്താ പറയണ, മലയാള സിനിമ ഗാനങ്ങളില് കവിത ഇങ്ങനെ പെയ്തിറങ്ങിയിരുന്ന ഒരു കാലം, ആ കാലത്തിലെ ബാക്കി പത്രങ്ങളാണ് ഈ പാട്ടുകളെല്ലാം. അപ്പോ വി ആർ ബ്ലസ് ടു, ഞങ്ങളൊക്കെ ആ കാലഘട്ടം പാട്ട് കേട്ട് വളർന്നു. നിങ്ങള് അതിപ്പോ പാടി അത് അയവിറക്കുന്നു, അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. മഞ്ജരി, പ്രാർത്ഥന കുട്ടി. എന്തോ ചിച്ചി, ഈ ഒരു പാട്ട് പ്രാർത്ഥന വന്ന് പാടുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറച്ച് ടഫായ ഒരു പാട്ടാണ്, അധികം ആരും അങ്ങനെ സെലക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തില്. ആൻഡ് എന്താ പറയാ, മോൾ അസലായിട്ട് പാടി. താങ്ക് യു ചിച്ചി. സുഖമായിരുന്നു കേൾക്കാൻ, നല്ല സുഖമുണ്ടായിരുന്നു. ഒരു സജഷൻ മാത്രം മോൾ, എനിക്ക് തോന്നിയത് ആമ്പൽ പൂ ഒന്ന് പാടിയില്ലേ? അത് നേരത്തെ പാടോ. അങ്ങനെ ഒരു മാനറിസം വരുന്നുണ്ട് പാടുമ്പോൾ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മഞ്ജരി, താങ്ക് യു സോ മച്ച്. സ്റ്റീഫൻ, പ്രാർത്ഥന. ആ അനുപല്ലവിയില് ഒരു ഇടത്തില് ഒരു സ്ഥലത്ത് നല്ല ഒരു ഫീല് പാടിയത് ഭയങ്കര, അതൊരു
പതിനൊന്ന് വയസ്സിന്റെ പ്രായം അല്ലായിരുന്നു അത്. അവിടെ ഒരു ഒരു നോൺ ഹ്യൂമൻ മേ ബി ഒരു ദൈവികമായിട്ടുള്ളൊരു ശക്തി ഉണ്ടായിരുന്നു കേട്ടോ മോളുടെ അടുത്ത്. സെക്കൻഡ് ജനനത്തിൽ ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആയി, അതെന്താ പറ്റി? കുഴപ്പമില്ലായിരുന്നു, എന്തോ പറ്റിയിരുന്നു തുടക്കം മാത്രം. പക്ഷെ ഫസ്റ്റ് അനുപല്ലവി മോളെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ചേട്ടാ, ഗോഡ് ബ്ലെസ് യു, കീപ് ഇറ്റ് അപ്പ് ചക്കരേ. താങ്ക് യു സ്റ്റീഫൻ. അപ്പോ പ്രാർത്ഥന കുട്ടിയുടെ ആ ഒരു ഗംഭീര അറ്റംപ്റ്റിന്, ആ ഒരു ഫെമിനിൻ വോയിസിന് അല്ലെ, കണ്ണടച്ച് കേട്ട് കഴിഞ്ഞ ഒരു സുന്ദരി നിന്ന് പാടണ പോലെ അത്ര മനോഹരമായിട്ട് ഈ കുഞ്ഞു മിഠായി പാടി വെച്ചിട്ടുണ്ട്. അതിന് എത്ര മാർക്ക് എന്നുള്ളത് നമുക്കറിയാം. ചിത്രാമ്മ, ഔട്ട് ഓഫ് 20 എത്ര മാർക്ക്? മോൾക്ക് 17 മാർക്ക്. വൗ, 17 മാർക്ക്സ് ഔട്ട് ഓഫ് 20. വേണോട്ടാ 18 മാർക്ക്സ്. മഞ്ജരി എന്ത് വേണം, 17 വേണോ 18 വേണോ? 18 നമ്മുടെ പ്രാർത്ഥന കുട്ടിയുടെ ടോട്ടൽ മാർക്സ് എത്രയാണെന്നുള്ളത്, 87 out of 100. നമ്മുടെ ചക്കരയാണ് പ്രാർത്ഥന കുട്ടിക്ക് എല്ലാ ആശംസകളും, ബെസ്റ്റ് വിഷസ് മോളെ. താങ്ക് യു. എത്ര കേട്ടാലും മതി വരാത്ത പാട്ടുകളുമായി നമ്മുടെ പുലിക്കുട്ടികൾ ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വരാൻ പോകുന്ന കണ്ടസ്റ്റന്റ് നെറോള കാഫേരിയിൽ നിന്നും പ്രണവ് ഫ്രം കൊല്ലം. വന്ന് നിന്നപ്പോ തുടങ്ങിയുള്ള ചിരിയാണ്. എന്റെ തീപ്പെട്ടി പടക്കമേ, എന്താണ് വിശേഷം? സുഖം. സുഖം എന്ന് പറയുമ്പോഴും ആ ഒരു എക്സ്പ്രഷനും ആ ഒരു ചിരിയും. അപ്പൊ പ്രണവട്ട, കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു സൂപ്പർ എനർജറ്റിക് ഉത്സവ പറമ്പ് പെർഫോമൻസ് ആയിരുന്നു നമുക്ക് തന്നത്. ഇനിയിപ്പോ ഈ പ്രാവശ്യം എന്ത് വെടിക്കെട്ടാണ് ഇവിടെ നടത്താൻ പോണത്? ഏത് പാട്ടാ പാടാൻ പോകുന്നത്? അനുരാഗ ഗാനം പോലെ. എനിക്ക് വയ്യ, ഇന്ന് അനുരാഗ ഇവിടെ വാരി വിതറും. അനുരാഗ ഗാനം
എന്തോ? അപ്പോ നമുക്ക് ചിത്രാമ്മയോട് ചോദിക്കാം. ചക്കരേ, എന്തോ? കഴിഞ്ഞ പ്രാവശ്യം മാർഗഴി മല്ലിക പൂത്താനല്ലേ മുമ്പ് പാടിയത്? അതന്നെ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു പാട്ടാണ് ഇപ്രാവശ്യം കൊണ്ടുവന്ന് സീരിയസ് ആയിട്ട് നിന്ന് പാടിയെന്നുള്ളതാണ്. ഈ പാട്ടൊക്കെ ശരിക്കും വലിയ വലിയ കുട്ടികൾ തന്നെ പാടാൻ പേടിക്കുന്ന പാട്ടുകളാണ്. നമ്മുടെ ഭാവഗായകൻ ജയേട്ടൻ അതിമനോഹരമായിട്ട് പാടി വെച്ചിരിക്കുന്ന ഒരു പാട്ടാണ്. അദ്ദേഹത്തിനൊരു വലിയ പ്രണാമം ജയേട്ടന്. ഓ, നല്ല ഭംഗിയായിട്ട് പാടി കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ നന്നായിട്ട് പാടി. എനിക്കൊന്ന് മോന്റെ വോയിസ് ഒരു ചെറുതായിട്ട് മാറുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പൊ. അതാണ് ചില സംഗതികൾക്ക് ഒരു പൊട്ടല് തോന്നുന്നുണ്ട് മോൻ പാടുമ്പോ. ആ മലരാണോ ഒന്ന് പാടാമോ? മധുമാസം വിരിച്ച മലരാണോ മോൻ അവിടെ അവിടേക്ക് ഒരു ചാ സംഗതി മലരാണോ കുറച്ച് ഒഴുക്കി വിട്ട് നോക്കിയ നോ അങ്ങനെ പാടാതെ ഒന്ന് ഒഴുകി മലരാണോ. എനിക്ക് ആ സംഗതികളിലൊക്കെ ഉണ്ട് ചെറിയൊരു ഒരു ചെറിയൊരു പൊട്ടല്ല സംഗതികളിൽ വരുന്നുണ്ട്. അത് മോൻ കഴിവതും അവോയ്ഡ് ചെയ്യണേ. പിന്നെ മഴവില്ലി നാട്ടിലേ ഒരു ബെൻഡുണ്ട് താഴേക്ക്. പിന്നെ അഴകിൻ്റെ അല പോലെ അത് അവസാനം അതിൻ്റെ അതില്ല ഒറിജിനൽ. അങ്ങനെ കേട്ടിട്ടില്ല ഞാൻ. എപ്പോഴും പാടി കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. ഒന്ന് പാടി നോക്കൂ. അത് അഴകിൻ്റെ അല പോലെ ഭംഗിയായിട്ട് പാടി കേട്ടോ. അത് പിന്നെ പൂവാണോ സെയിം സംഗതി. ഇത് തന്നെ കനിവോലും ഈശ്വരൻ അതും ആ ബെൻഡ്. ആ രണ്ട് സ്ഥലങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മോൻ നല്ല അസലായിട്ട് പാടി. ഈ ഒരു പ്രായത്തിൽ ഇത്രയും പാടുന്നത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ മോൻ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ. ഇനി ഇനി നന്നായി പാടും. നമ്മുടെ ഭാവഗായകൻ പാടി അനശ്വരമാക്കിയ ഒരു പാട്ട്. ഈ പാട്ടൊക്കെ പാടുമ്പോ ജയേട്ടന്റെ ശബ്ദം വരെ ഒരു വേറൊരു അദ്ദേഹം പാടുന്നവര് ഒരു വേറൊരു ഒരു രീതിയിലാണ് അത് കേൾക്കുന്നത്. ജയേട്ടൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോനെ നന്നായിട്ട് പാടി. ഇപ്പം ഞാനും എഴുതി വെച്ചേക്കുന്നതിനാണ് ചിത്ര ചേച്ചി ചിത്രാമ്മ പറഞ്ഞത്. അപ്പം മോൻ ജീവിതത്തിൽ എന്നും ചിരിച്ചോണ്ടിരിക്കുക കേട്ടോ. നമ്മൾ നാട്ടുകാരെ നമുക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓൾ ദി ബെസ്റ്റ് പ്രണവിനെ. നമ്മൾ ഇതുവരെ കണ്ടതും ഇവിടെ പ്രസന്റ് ചെയ്ത ഒരു ആറ്റിറ്റ്യൂഡും വച്ച് ഈ ഒരു പാട്ട് ശരിയാകുമോ എന്ന് ഞാനൊന്ന് പരിഭ്രമിച്ചു. പക്ഷേ നീ ഇവിടെ വന്നു അത് അതെന്താണോ അത് ആയിരം ആ ഒരു മെലഡിയുടെ ഒരു റൂട്ട് ഒരു അലസഗമനം ആണ്. ഒരു മലബാറിയൻ ഒരു അലസഗമനം വളരെ എഫേർട്ട്ലെസ് ആയിട്ട് പാടുന്ന ജേട്ടൻ്റെ ശബ്ദം അത് ആ ഒരു ബാബുക്കയുടെ മെലഡി അത് അതിമനോഹരമായിട്ട് പാടി മോനെ. വെരി ഗുഡ്, റിയലി ഗുഡ് കേട്ടോ. താങ്ക് യു സർ. അതെ, എനിക്ക് ഒന്ന് ജേട്ടനെ വിളിച്ച് ഈ പാട്ട് ടെലികാസ്റ്റ് ഒന്ന് കാണണം കേൾപ്പിക്കണം എന്നെനിക്കുണ്ട് പ്രണവ് കേട്ടോ. ഞാൻ പറയാം, ഈ ഒരു 30 വർഷം മുമ്പായിരുന്നെങ്കിൽ നിനക്കൊരു സിനിമയിൽ നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു. കുട്ടിചാത്തൻ 3D. മൈ ഡിയർ കുട്ടിചാത്തൻ, ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സർ. താങ്ക് യു വേണോട്ടാ. ആൻഡ് മഞ്ജരി, ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ചിരിക്കുടുക്ക തന്നെയാണ്. സ്വന്തമായിട്ട് ചിരിക്കും, മറ്റുള്ളവരെയും ചിരിപ്പിക്കും. നമുക്ക് പ്രണവ് വരുന്നത് കണ്ടാൽ തന്നെ ഒരു എനർജിയാ. അതിന് ചിരിക്കുന്നു. എന്താ മോനെ, പാട്ട് സൂപ്പർ ആയിരുന്നു. താങ്ക് യു ചേച്ചി. എനിക്ക് മോനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോട്ടെ? ആ കൊണ്ടുപോ, എടുത്തോ. അച്ഛനോട് അമ്മയോട് സമ്മതം ചോദിച്ചു. കൊല്ലത്തുനിന്നുള്ളവരോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ എടുത്തോ. മോനെ ജീവിതം കോഞ്ഞാട്ടെ ആയി പോ. പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഭീരായിട്ട് പാടി, സൂപ്പർ ആയിരുന്നു. അപ്പോ നിറച്ച് മഞ്ചൊക്കെ കിട്ടി, ഹാപ്പി ആയിട്ട് നിൽക്കാണ്. ഓ, എനിക്ക് ഈ പിള്ളേർക്കൊക്കെ എന്നോട് എന്തൊരു സ്നേഹമാണ്. സ്റ്റീഫൻ, പ്രണവ്, എന്തോ സുഖാണോ ചക്കരെ? സുഖം.
എനിക്ക് നല്ല ഇഷ്ടമായി ഈ പാട്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടും കൂടിയിട്ടാണ് ഈ പാട്ടിനൊരു എനിക്ക് തോന്നുന്നത് ഒരു ഹിന്ദുസ്ഥാനി ടച്ചിലാണ് പാടിയിരിക്കുന്നത്. അതിൻ്റെ വരികളൊക്കെ മലയാളം പറയുമ്പോൾ അതിങ്ങനെ നീട്ടിയിട്ടൊക്കെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ശൈലിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പ്രണവ് കുറച്ച് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ആ ഒരു ഫീലൊക്കെ കേട്ടോ. അത് അതെന്താ വെച്ചാൽ ക്വാളിറ്റിയാണ്. ആ പാട്ടിനെ അങ്ങനെ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ദാറ്റ് ഇസ് ഗുഡ്. ഇങ്ങനെയുള്ള പാട്ടുകൾ, ക്ലാസിക് ആയിട്ടുള്ള പാട്ടുകൾ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അടുത്ത തലമുറയ്ക്കും ഈ പാട്ടുകൾ നിങ്ങൾ കൊടുക്കുകയാണ്. ആക്ച്വലി ദാറ്റ് ഇസ് എ ഗ്രേറ്റ് തിങ് ഫോർ ഓൾ ദ കണ്ടസ്റ്റന്റ്സ്. ഓൾ ദി ബെസ്റ്റ് ചക്കരേ. താങ്ക് യു സ്റ്റീഫൻ. അപ്പൊ ഇനി നമുക്കറിയാം നമ്മുടെ ചിരിക്കുടുക്കയ്ക്ക് എത്ര മാർക്കാണ് ഈ പാട്ടിന് കിട്ടിയെന്നുള്ളത്. ചിത്രാമ്മ എത്ര മാർക്സ്? നമ്മുടെ കുട്ടി കുറുമ്പൻ ചിരിക്കുടുക്കയ്ക്ക് 17 മാർക്ക്. 17 ഔട്ട് ഓഫ് 20. ശരത് സാർ ചക്രേ 17. അഗൈൻ 17 ഔട്ട് ഓഫ് 20. സ്റ്റീഫൻ പ്രണവ് 17 മാർക്ക്. 17 മാർക്കാണ്. വേണുട്ടാ 17. അഗൈൻ 17. മഞ്ജരി 17. താങ്ക് യു മഞ്ജരി, 17 മാർക്സ്. നമുക്ക് നോക്കാം പ്രണവിന്റെ ടോട്ടൽ സ്കോർ എത്രയാണെന്നുള്ളത്. 85 മാർക്കാണ് കിട്ടിയിരിക്കുന്നത് ഔട്ട് ഓഫ് 100. കൺഗ്രാറ്റുലേഷൻസ് പ്രണവ്. അടുത്ത റൗണ്ടിൽ കൂടുതൽ ചിരി, കൂടുതൽ നല്ല പാട്ട്. റൈറ്റ് റൈറ്റ് റൈറ്റ്. താങ്ക് യു. താങ്ക് യു മോനെ. താങ്ക് യു സോ മച്ച്. സ്റ്റാർ സിംഗർ ദ എപ്പിക് ഷോ സീസൺ 8 ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മധുരം ഗായതി റൗണ്ടിൽ ഗംഭീരമായി രണ്ട് ടീമുകൾ പെർഫോം ചെയ്യുന്നത് കണ്ടു. ഒത്തിരി രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ, അതിമധുരമായിട്ടുള്ള മെലഡീസ് ഒക്കെ പാടി നമ്മുടെ കുട്ടികൾ അങ്ങനെ തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിൽ ഇന്നത്തെ അധ്യായത്തിലെ ഇത്രയും രസക്കാഴ്ചകൾക്ക് ശേഷം ഇനി നമുക്ക് അറിയേണ്ടത് ടുഡേസ് നെസ്ലെ മഞ്ച് കോൺഫിഡന്റ് പെർഫോമർ ഓഫ് ദി ഡേ ആരാണെന്നുള്ളതാണ്. നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. ചിത്രാമ്മ, ആരാണ് നമ്മുടെ നെസ്ലെ മഞ്ച് കോൺഫിഡന്റ് പെർഫോമർ ഓഫ് ദി ഡേ? ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായത്തിൽ ഇന്നത്തെ എല്ലാവരും വളരെ ഭംഗിയായിട്ട് പാടിയ എല്ലാ കുട്ടികളും, ഒന്നുകൂടെ കോൺഫിഡന്റ് ആയിട്ട് പാടിയ ആള് കൃത്തിക. Congratulations, Kritika. Nestle Munch Confident Performer of the Day. സ്റ്റാർ സിംഗർ സീസൺ 8 മറ്റൊരു എപ്പിക് അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മധുരം ഗായതിയിലെ അതിമധുരമായ ഗാനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ മധുരതരമായ കാഴ്ചകളുമായി നമ്മൾ വീണ്ടും കാണും വരേക്കും സ്വയംവര സിൽക്സ് ആൻഡ് നെസ്ലെ മഞ്ച് പ്രസൻസ് സ്റ്റാർ സിംഗർ ദി എപ്പിക് ഷോ സീസൺ 8 കോ പ്രസന്റഡ് ബൈ നെർലാക് എക്സൽ ബ്യൂട്ടി ഗോൾഡ് വാഷബിൾ പവർഡ് ബൈ മൈ ജി അംബിഷൻസ് വൈൽഡ് ഫ്ലോ ഹണി ആൻഡ് നോളജ് പാർട്ണർ ബൈജൂസ്. ശുഭരാത്രി, ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ. ആർക്കെങ്കിലും അറിയുമോ ഈ ശരത് സാറിന്റെ ഒറിജിനൽ നെയിം എന്താണെന്നറിയോ? അണ്ണാച്ചിന്നല്ലേ? ഇളവൻ ഊർ മഠത്തിലെ ഇനക്കുയിലെ മാറി കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. ശരത് സാർ അവിടെ എന്തോ പറയുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചില്ലാത്തവർക്കോ. ആദിത്യ, ദ റോക്ക് സ്റ്റാർ. വാവ്, താങ്ക് യു. കാളിദാസൻ പാടിയ മേഘദൂതമേ. മോസസ് നല്ല ഒരു ഒന്നാന്തരം പാട്ടുകാരനാണ്. തേരിറങ്ങും മുഖിലേ മഴത്തൂവലും തരുമോ. ഒരു സിനിമയെ പാടുന്ന ഇരുട്ടടി കിട്ടിയോണോ? ആണോ? അല്ല. ആ പിന്നെ എന്തോന്നും മിലൻ. Come on. അലുമാടോലുമായി തലപിടി മാലുമാ തേച്ചി കളിച്ചിന് ക്രക്കിയുട്ട താലുമ അരിക്കൽ വരിക്കല് ക്രക്കിയുട്ട കലക്കലേ വലിച്ചിന് പല പല കഥമിട്ട മേള ലോക്കലേ.